വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യുന്നത്. ഇന്ന് അത്തരത്തിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീറ്റ്റൂട്ട് പൗഡർ, ഓറഞ്ച് പീൽ പൗഡർ, റോസ് വാട്ടർ, തൈര് എന്നിവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് പൗഡർ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ ബീറ്റ്റൂട്ട് പൗഡർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആകാനും ബ്രൈറ്റ് ആകാനും സഹായിക്കുന്നുണ്ട്. ആക്നെക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ ബീറ്റ്റൂട്ട് പൗഡർ. ബീറ്റ്റൂട്ട് പൗഡർ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓറഞ്ച് പീൽ പൗഡർ ഒരു സ്പൂണാണ്. ഓറഞ്ച് പീൽ പൗഡറിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തെ കുറച്ചുകൂടെ യങ്ങായി കാത്ത് സൂക്ഷിക്കും, ലൈറ്റ് ടേൺ ചെയ്യും, ബ്രൈറ്റ് ടേൺ ചെയ്യും, അതും തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ ആക്നെക്കെതിരെ ഫൈറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കും. നല്ല ഒരു ടോണർ കൂടിയാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ചേർക്കാം. നമ്മുടെ ചർമ്മത്തിന്റെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചർമ്മം ബ്രൈറ്റൺ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് റോസ് വാട്ടർ. ഈ റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് പൊതുവേ നമ്മുടെ ചർമ്മത്തിലെ ടാനിങ്ങും പിഗ്മെൻറ്റേഷനും കുറയ്ക്കും, ഏജിങ്ങിൻ്റെ സൈൻസ് കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് വരകളും ചുളിവുകളൊക്കെ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി നല്ല ഒരു പാകത്തിനാക്കി എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുൻപായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളുക. നിങ്ങളിത് ഉപയോഗിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾക്ക് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കൈയുടെ പുറകിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചൊരു 10 മിനിറ്റ് വയ്ക്കണം. അതിനുശേഷം കഴുകി മാറ്റാം. മുൻപത്തേതിനേക്കാളും ലൈറ്റ് ടേൺ ചെയ്യാനും അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആകാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റും സ്മൂത്തും ആകും. അപ്പോൾ നിങ്ങളും നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആയിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ചർമ്മം യുവത്വമുള്ളതായിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.